നമസ്കാരം. പി കെ എമ്മിൻ്റെ ആ സ്റ്റോറീസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. സാജൻ ബേക്കറി സിൻസ് 1962 എന്ന സിനിമയുടെ ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ. സാജൻ ബേക്കറി എന്ന സിനിമയുടെ കഥാപശ്ചാത്തലം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ്. റാന്നിയിലെ ചെറിയൊരു ബേക്കറിയിൽ നിന്നും വ്യാപാരി വ്യവസായി സമിതിയിലെ സംസ്ഥാന തലത്തിലേക്ക് വരെ എത്തിയ സാജൻ കാത്തുസൂക്ഷിച്ച സത്യസന്ധതയും കഠിനാധ്വാനവും അയാളുടെ കൈപുണ്യവും, അതാണ് ഇന്നും സാജൻ എന്നാൽ റാന്നിക്കാർക്ക്. സാജനായി അഭിനയിക്കുന്നത് അജു വർഗീസാണ്. സാജൻ്റെ ഭാര്യ മേരിയാണ്. മേരിയായി അഭിനയിക്കുന്നത് ഗ്രേസ് ആൻ്റണിയാണ്. ഇപ്പോൾ സാജൻ ബേക്കറിയുടെ അമരത്ത് സാജൻ്റെ മക്കളായ ബെറ്റ്സിയും ബോബിനുമാണ്. അച്ഛൻ്റെ പേരുള്ള ബേക്കറി നോക്കി നടത്തുകയാണ് സഹോദരങ്ങളായ ബോബനും ബെറ്റ്സിയും. ബോബൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അജു വർഗീസ് തന്നെയാണ്. ബെറ്റ്സിയെ നടി ലനയും അവതരിപ്പിക്കുന്നു. കൈവച്ചതെല്ലാം പരാജയമായ, ബേക്കറി നടത്താൻ കഴിവില്ലാത്ത ഒരലസനാണ് ബോബൻ. എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ഉത്തരവാദിത്വമില്ലാത്ത യൗവനത്തിൻ്റെ ഒരു നേർചിത്രമാണ് ബോബനുള്ളത്. ഭർത്താവ് മൈക്കിളുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ബെറ്റ്സി. വിവാഹമോചനം നേടി മറ്റൊരു വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മൈക്കിളിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനോ സഹോദരിയെ ബോബൻ നിർബന്ധിക്കുന്നു. അങ്ങനെയുള്ള ബാധ്യതകളെല്ലാം തീർത്ത് വീട് വിറ്റു കിട്ടുന്ന പണവുമായി ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അയാളുടെ ലക്ഷ്യം. അച്ഛനും അമ്മയും മരിച്ചുപോയ ബെറ്റ്സിക്കും ബോബനും കൂട്ടായുള്ളത് അവരുടെ അമ്മാച്ചനായ ചെറിയാനാണ്. ചെറിയാനായി വേഷമിട്ടിരിക്കുന്നത് നടൻ ഗണേഷാണ്. സാജൻ ബേക്കറിയെ ചുറ്റിപ്പറ്റിയാണ് ബെറ്റ്സിയുടെയും ബോബൻ്റെയും ചെറിയാൻ്റെയും ജീവിതം. എന്നാൽ ബേക്കറി ബിസിനസ് അല്ല ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. കുടുംബങ്ങൾക്കിടയിലെ ബന്ധങ്ങളും അവയുടെ ഇടയെഴുപ്പവും സഹോദരങ്ങൾക്കിടയിലെ കരുതലുമൊക്കെയാണ്. സാജൻ്റെ കൈപുണ്യം പകർന്നു കിട്ടിയ ബെറ്റ്സിയാണ് സാജൻ ബേക്കറിയിലെ കാര്യക്കാരി. അപ്പൻ്റെ തനി സ്വരൂപമാണ് ബോബന് എങ്കിലും അയാൾ ബേക്കറി കാര്യങ്ങളേക്കാൾ ഓസ്ട്രേലിയയാണ് അയാളുടെ ലക്ഷ്യം. ബോബൻ്റെ ജീവിതത്തിലേക്ക് മെറിൻ എന്നൊരു പെൺകുട്ടി കടന്നു വരുന്നു. മെറിൻ എത്തുന്നതോടുകൂടി കൂടുതൽ രസകരമായ നിമിഷങ്ങളിലേക്ക് സിനിമ ട്രാക്ക് മാറുന്നു. മെറിനായി അഭിനയിക്കുന്നത് അജിത മേനോനാണ്. ബെറ്റ്സിക്ക് മൈക്കിളുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകുന്നു. ഇതിനിടയിൽ ബേക്കറി പതിയെ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. ഈ പ്രശ്നങ്ങളെയെല്ലാം മറികടക്കാൻ കഥാപാത്രങ്ങൾ നടത്തുന്ന ശ്രമമാണ് സിനിമ നമ്മോട് പറയുന്നത്. സാജൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് അത് പതിയെ പതിയെ ബോബൻ്റെയും ബെറ്റ്സിയുടെയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള കലഹവും ബോബൻ്റെ തരികിടകളും പ്രേക്ഷകരെ രസിപ്പിക്കുന്നതാണ്. അജു വർഗീസിൻ്റെയും ലനയുടെയും പ്രകടനവും സംഭാഷണങ്ങളുടെ മികവുമാണ് സിനിമയുടെ ഹൈലൈറ്റ്. സാജൻ്റെയും ബോബൻ്റെയും വേഷം അജു വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. സാജൻ, ബോബൻ എന്നിങ്ങനെ രണ്ട് കാലഘട്ടങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അജു വർഗീസിൻ്റെ പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ കാതലായുള്ള കാര്യം. സാജൻ എന്ന അപ്പൻ രൂപത്തിലും ഭാവത്തിലും പക്വത ആവശ്യപ്പെടുന്ന കഥാപാത്രമാണ്. അതുപോലെ തന്നെ സ്ക്രീനിലെത്തിക്കാൻ അജു വർഗീസിന് സാധിച്ചിട്ടുണ്ട്. ബോബൻ്റെയും സാജൻ്റെയും പ്രകടനം എടുത്തു നോക്കുമ്പോൾ അജുവിലെ അഭിനയത്തിൻ്റെ വളർച്ചയും പാകതയുമൊക്കെ പ്രകടമാകുന്നുണ്ട്. അജുവിൻ്റെ ചില ഭാവങ്ങളും സംഭാഷണങ്ങളും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കും. സിനിമയുടെ ഗ്രാഫ് ഉയർത്തുന്ന പ്രധാന ഘടകം ഇതാണ്. ഏറെക്കാലത്തിന് ശേഷമാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു മുഴുനീള കഥാപാത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ചെറിയാനെന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. സങ്കീർണമായ ബെറ്റ്സി എന്ന കഥാപാത്രം ലനയുടെ കൈകളിൽ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. മെറിൻ പ്രേക്ഷകരോട് സംവദിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ മികച്ച രീതിയിൽ ചേർത്തുവെച്ചത് സിനിമയ്ക്ക് ഒരു പുതുമ തോന്നിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്.
പുതുമുഖം അജിത മേനോനാണ് മെറിൻ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ചില സന്ദർഭങ്ങളിൽ മെറിൻ എന്ന കഥാപാത്ര സൃഷ്ടിയിൽ അതിൻ്റെ ആ സൃഷ്ടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയോ എന്ന് സംശയമുണ്ടാകും. ആ കഥാപാത്രത്തിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ പൊതുജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയോ എന്നതിൽ സംശയമുണ്ട്. സാദിൻ്റെ ഭാര്യ മേരിയായി എത്തിയ ഗ്രേസ് ആൻ്റണിയും തനിക്ക് ലഭിച്ച ഭാഗം ഭംഗിയാക്കി. കഥയിൽ ഇടയ്ക്ക് വന്നു പോകുന്ന ജാഫർ ഇടുക്കിയും രമേഷ് പിഷാരടിയും ജയൻ ചേർത്തലയും എല്ലാം ചിത്രത്തെ കൂടുതൽ രസകരമാക്കുന്നു. വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോഴും ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതിനെ പരിഹസിക്കാനും സിനിമ ശ്രമിക്കുന്നു എന്നത് അഭിനന്ദനാർഹമാണ്. ബെറ്റ്സി, മെറിൻ, മേരി എന്നീ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ശക്തരാണ്. പുരുഷൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതിനാലോ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ കാരണമോ ദുരിതങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവരാണവർ. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് സ്വന്തം അസ്തിത്വം കണ്ടെത്തുവാൻ ഈ കഥാപാത്രങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട്. ചേരുവകൾ കൃത്യമായി ഉപയോഗിച്ച് നല്ലൊരു സിനിമ ഉണ്ടാക്കുവാൻ സംവിധായകൻ അരുൺ ചന്ദുവിന് സാധിച്ചിട്ടുണ്ട്. സംവിധായകനായ അരുൺ ചന്ദുവിനൊപ്പം സച്ചിനാർ ചന്ദ്രനും അജു വർഗീസും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. റാന്നി പ്രധാന ലൊക്കേഷനാകുന്ന ചിത്രത്തിൽ അതിൻ്റെ ലൊക്കേഷൻ സൗന്ദര്യം കുറേയൊക്കെ എടുക്കാൻ സാധിച്ചെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലെത്തിയോ എന്നുള്ളതിൽ സംശയമുണ്ട്. എങ്കിലും മികച്ച ഫ്രെയിമുകളിലൂടെ ആ കുറവ് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുരുപ്രസാദാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. റിലീസിന് മുന്നേ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തിയേറ്ററിലും മികച്ച അനുഭവം പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. കഥാഗതിയോട് ഇണങ്ങി നിൽക്കുന്നവയാണ് അഞ്ച് പാട്ടുകൾ: വൺസ് അപ്പോൺ എ ടൈം ഇൻ റാന്നി, ഈറൻ കണ്ണിലും, കാലമേറെ പോയി മായികിലും എന്നീ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. തോരാമഴയിലും, ഈറൻ കണ്ണിൽ എന്നീ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അനു എലിസബത്താണ്. ചിത്രത്തിലെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ്. ചിത്രത്തെ എൻഗേജ് ആക്കുന്നതിലും ഹൃദയസ്പർശിയാക്കുന്നതിലും പശ്ചാത്തല സംഗീതത്തിന് നല്ല പങ്കുണ്ട്. ജെയിംസ് തകര, വിനീത് ശ്രീനിവാസൻ, പ്രീതി പിള്ള, കെ എസ് ഹരിശങ്കർ എന്നിവരാണ് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഫണ്ടാസ്റ്റിക് ഫിലിംസിൻ്റെ ബാനറിൽ ധ്യാൻ ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യനും ചേർന്നാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. എം സ്റ്റാർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബാനറിൽ അനീഷ് മോഹനാണ് സഹനിർമ്മാണം നടത്തിയിട്ടുള്ളത്. അരവിന്ദ് മന്മഥൻ ചിത്ര സംയോജനം, ബുസി വസ്ത്രാലങ്കാരം, എം ബാവ കലാസംവിധാനം, പ്രൊഡക്ഷൻ കൺട്രോളർ സജീവ് ചന്ദ്രൂർ എന്നിവരാണ് നിർവഹിച്ചിട്ടുള്ളത്. ബോബനും ബെറ്റ്സിക്കും ഇടയിലെ വഴക്കുകളും പിണക്കങ്ങളും ഇണക്കങ്ങളുമെല്ലാം രസകരമായി പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെ പിടിച്ചിരുത്തത്തക്ക വിധത്തിലാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങൾക്കിടയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും സ്നേഹത്തിൻ്റെ രുചിക്കൂട്ടിൽ പാകം ചെയ്ത് എടുത്ത നല്ലൊരു വിഭവമാണ് സാജൻ ബേക്കറി എന്ന സിനിമ. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം പ്രേക്ഷകരെ ഒരിടത്തു പോലും ബോറടിപ്പിക്കുന്നില്ല. സമയം നോക്കാനായിട്ട് അനുവദിക്കാത്ത വിധത്തിൽ അത് രസകരമാക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വിജയിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ടിരിക്കാൻ സുഖമുള്ള ഒരു മനോഹര ചിത്രമാണ് സാജൻ ബേക്കറി സിൻസ് 1962. ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.